കോവിഡ് കാലമാണ് ലോകം മുഴുവനും കോവിഡ് ഭീതിയിലാണ് അപ്പോഴാണ് ഈ കോവിഡ് എന്ന മഹാമാരിയുടെ പ്രായോജകരായിട്ടുള്ള മുഖ്യ സംയോജകരായിട്ടുള്ള മുഖ്യ ആഖ്യാതാക്കന്മാരായിട്ടുള്ള മുഖ്യ ഉപജ്ഞാതാക്കന്മാരായിട്ടുള്ള ചൈന ലോകത്തെങ്ങും കാണാത്ത ഒരു 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 നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരമെന്ന് നമുക്ക് പറയാം എന്താ കാര്യം എന്തെന്നാൽ ഇന്ത്യൻ അതിർത്തിയിൽ കൊറോണ ലോകത്തെമ്പാടും പരത്തിയത് മാത്രമല്ല ചൈന ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാതകം ഇന്ത്യൻ അതിർത്തിയിൽ നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലേക്ക് അതിർത്തിയിൽ സൈനിക വിന്യാസം ശക്തമാക്കിയിരിക്കുന്നു കോവിഡ് ഒന്നും ചൈനയ്ക്ക് പ്രശ്നമല്ല ലോകം മുഴുവനും ചൈനയിൽ നിന്നുണ്ടായ ഈ മഹാമാരിയെ ഭയന്ന് അല്ലെങ്കിൽ അതിൽ അമ്പരന്ന് ആശങ്കപ്പെട്ട് കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ വെറും മനസാക്ഷിയില്ലാത്ത അല്ലെങ്കിൽ അല്ലെ ചൈനക്കാർക്ക് മനസാക്ഷിയില്ല എന്നുള്ള കാര്യം നമ്മൾ കോവിഡിൻ്റെ വ്യാപനത്തോടുകൂടി മനസ്സിലാക്കിയതാണ് പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട് ഇന്ത്യൻ അതിർത്തിയിൽ സൈനിക വിന്യാസം ശക്തമാക്കിയിരിക്കുന്നു ചൈന ഇതിന് തക്ക മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഇന്ത്യ ഇപ്പോൾ പഴയ ഇന്ത്യയല്ല നമ്മൾ നേരത്തെ തന്നെ ഒരു വാർത്ത നൽകിയിരുന്നു ഒരു ചൈനീസ് പട്ടാളക്കാരൻ ഇന്ത്യൻ അതിന് ഇന്ത്യൻ മണ്ണിലേക്ക് കയറി വന്ന നമ്മുടെ പട്ടാളക്കാരോട് കൂടുതൽ ഹുങ്ക് കാണിച്ചപ്പോൾ നമ്മളുടെ ഒരു ജവാൻ അദ്ദേഹം ഒരു ലെഫ്റ്റനന്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചൈനീസ് മേജറുടെ മൂക്കിടിച്ച് വരുത്തിയ കഥയുൾപ്പെടെ നമ്മൾ അറിഞ്ഞതാണ് അങ്ങനെ ആകപ്പാടെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നാണം കെട്ടി നിൽക്കുന്ന ചൈന ഇപ്പോൾ സമചിത്തതയില്ലാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യൻ അതിർത്തിയിൽ അവർ മുമ്പെങ്ങുമില്ലാത്ത തരത്തിലേക്കുള്ള സൈനിക വിന്യാസം നടത്തിയതിലൂടെ ഇപ്പോൾ വെളിവാകുന്നത് ഇതിൽ തക്കതായ പ്രതിരോധം തീർക്കുവാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ദോവലിൻ്റെയും സംയുക്ത സൈനിക മേധാവി അതായത് കര നാവിക വ്യോമസേനകളുടെ മുഴുവൻ കോർഡിനേഷനും നോക്കുന്ന മുൻ കരസേനാ മേധാവി കൂടിയായിട്ടുള്ള ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിൻ്റെയും അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു എന്ന് വിളിച്ചിട്ടുണ്ട് അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്കിപ്പോൾ പറയുന്നത് ഇതേ തുടർന്ന് നരേന്ദ്രമോദി ഉന്നതതല യോഗം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിക്കിമിലെയും ലഡാക്കിലെയും അതിർത്തികളിലെ തർക്കം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി അടിയന്തരമായി ഇടപെടുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കർശന നിർദ്ദേശം മൂന്ന് കര വ്യോമ സൈനിക വ്യോമ നാവിക മേധാവികൾക്കും ലഭിച്ചിട്ടുണ്ട് എന്തിനും സജ്ജമായി ഇരിക്കണം എന്നതാണ് ഇന്ത്യൻ സൈന്യത്തിന് ഇപ്പോൾ ഈ കോവിഡ് കാലത്തും കിട്ടിയിരിക്കുന്ന നിർദ്ദേശം കാരണം ചൈന അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാന് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ പാകിസ്ഥാനി തീവ്രവാദികൾക്ക് ഇന്ത്യയിലേക്ക് ഈ കോവിഡ് കാലത്തിൻ്റെ മറവിൽ കയറാനുള്ള ഒരു ഓപ്ഷൻ പാകിസ്ഥാൻ നോക്കിയിട്ടൊന്നും നടക്കാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് അതിർത്തിയിൽ ചൈനീസ് അതിർത്തിയിലേക്ക് ശ്രദ്ധ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കേന്ദ്രീകരിപ്പിക്കാനുള്ള ചില ഗൂഢശ്രമങ്ങൾ നടക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് സൈനിക മേധാവിമാരുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു ഇതിന് തൊട്ടുപിന്നാലെയാണ് പ്രധാനമന്ത്രി അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത് അതിർത്തിയിലെ സാഹചര്യം കരസേനാ മേധാവി ജനറൽ MM നരവനെ പ്രതിരോധ മന്ത്രിയോട് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു ഈ വിശദീകരണത്തിൻ്റെ ഭാഗമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലിനെയും ഒപ്പം തന്നെ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിനെയും പ്രധാനമന്ത്രി അടിയന്തരമായി കണ്ടത് സ്ഥിതിഗതികൾ ചർച്ച ചെയ്തത് ഇന്ത്യൻ അതിർത്തിക്കകത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യ നടത്തരുത് എന്ന നിലപാട് ചൈന എടുത്തതോടെയാണ് പ്രധാനമന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് യോഗത്തിന് പിന്നാലെ ചൈനീസ് അതിർത്തികളിൽ ഇന്ത്യ സൈനിക വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉരുളക്കുപ്പേരി എന്ന രീതിയിൽ തന്നെ മറുപടി കൊടുക്കുവാനായി എല്ലാ രീതിയിലും പ്രതിരോധ രംഗത്ത് സജ്ജമായിരിക്കുകയാണ് ഇന്ത്യ ഒരു സംശയവും വേണ്ട പണ്ടൊക്കെയായിരുന്നു ചൈനക്കാർ കണ്ണുരുട്ടിയാൽ പേടിച്ച് മൂത്രമൊഴിക്കുന്ന ഒരു തരത്തിലേക്ക് ഇന്ത്യൻ പട്ടാളം മാറിപ്പോയിരുന്നത് പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ് ഉറങ്ങിക്കിടന്നിരുന്ന ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ആത്മാഭിമാന ബോധത്തെ ഹിമാലയത്തെക്കാൾ ഉപരിയായി ഉയർത്തിയ ഒരു വലിയ മികച്ച നട്ടലുള്ള ഒരു ഭരണകൂടമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മൾ അങ്ങോട്ട് കയറി അടിക്കേണ്ട കാര്യമില്ല ഇങ്ങോട്ടടിച്ചാൽ അടിക്കുന്നവനെ തിരിച്ചടിക്കുക എന്നതിൽ കവിഞ്ഞ യാതൊരു തരത്തിലുള്ള
അഹിംസാവാദവും ഇവിടെ വേണ്ട കാരണം രാജ്യസുരക്ഷയാണ് പരമപ്രധാനം എന്ന് തന്നെ പറയുന്ന അതിനെ തന്റെടമുള്ള നട്ടലുള്ള ഒരു ഭരണാധികാരി ഇന്ത്യ ഭരിക്കുമ്പോൾ ചൈന അല്പം വിയർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മറ്റൊരു കാര്യമുണ്ട് ലഡാക്ക് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ സുരക്ഷയ്ക്കായി കൂടുതൽ സൈന്യത്തെ ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട് എന്നതുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആളില്ല വിമാനങ്ങൾ ഉപയോഗിച്ച് ചൈനയുടെ സൈനിക അതിർത്തിയിലെ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാനും നമ്മൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഈ മേഖലയിൽ സഞ്ചാരം ദുഷ്കരമായതിനെ തുടർന്നാണ് ആളില്ല വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ അതിർത്തിയിലെ നിരീക്ഷണം എന്നുകൂടിയാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന ചൈനയുടെ ഏത് നീക്കവും പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം പരമപ്രധാനമായ രീതിയിൽ സുസജ്ജമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ രീതിയിലും കര മാർഗമാണെങ്കിൽ അങ്ങനെ വ്യോമ മാർഗമാണെങ്കിൽ അങ്ങനെ ഇനി അഥവാ നാവിക മാർഗമാണെങ്കിൽ അങ്ങനെയെങ്കിൽ പോലും ചൈനയുടെ ഏത് വെല്ലുവിളിയെയും നേരിടാൻ ഇന്ത്യ സുസജ്ജമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏതാനും ദിവസങ്ങളായി ഉത്തരാഖണ്ഡ് ചൈന അതിർത്തി പ്രദേശമായ ഹർസിസിൽ ചൈന കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുവാൻ തീരുമാനം എടുത്തിരുന്നു എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇതേ തുടർന്നാണ് കൂടുതൽ സൈന്യത്തെ ഗുർദോങ് പ്രദേശത്തേക്ക് അയക്കാൻ ഇന്ത്യൻ ഭരണകൂടവും തീരുമാനിച്ചത് മുൻകരുതൽ എന്ന നിലയ്ക്ക് മാത്രമാണ് ഈ ഒരു നടപടി ലഡാക്കിലെ നിയന്ത്രണ രേഖയുമായി ബന്ധപ്പെട്ടാണ് ചൈന ഈ പ്രകോപനങ്ങൾ ഉയർത്തിയിരിക്കുന്നത് ഗുൽഫോങ് സെക്ടറിന് സമീപത്തായിരുന്നു ഇപ്പോൾ ചൈന സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഈ അതിർത്തിയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ഇത്തരം സെക്ടറുകളിലൊക്കെ തന്നെയും ചൈന പ്രകോപനം തുടരാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ തന്നെ പ്രകോപനം ഓൾറെഡി ഉണ്ട് അതിപ്പോൾ വലിയ രീതിയിൽ തുടരാൻ സാധ്യതയുണ്ട് എന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകൾ കൂടി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി സംയുക്ത സൈനിക മേധാവിയുടെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെയും യോഗം വിളിച്ചത് അതിന് തൊട്ടു മുമ്പാണ് മൂന്ന് സൈനിക മേധാവികളും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി വിശദമായ ചർച്ച നടത്തിയത് ഇതിന് ശേഷമാണ് പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിക്ക് അടിയന്തരമായി ഒരു റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിരോധ വിഭാഗത്തെ വലിയ വമ്പന്മാരുമായി തന്നെ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് കൃത്യമായ നിർദ്ദേശങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന് പോയിട്ടുണ്ട് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഈ കോവിഡ് കാലത്ത് ലോകമെമ്പാടും ഇത്തരത്തിൽ ആശങ്കപ്പെടാൻ കാരണമായ ഏക രാജ്യമാണ് ചൈന ആകപ്പാടെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചൈന ചൈനയ്ക്ക് കൂട്ടായിട്ടുള്ളത് ചില തീവ്രവാദ രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് പാകിസ്ഥാൻ മാത്രമാണ് ഇന്ത്യയുടെ അസഹിഷ്ണുത പുലർത്തുന്ന പാകിസ്ഥാനും ചൈനയും ചില കാര്യങ്ങളിൽ ഒന്നിക്കുന്നു എന്ന കാര്യമാണ് മിക്ക കാര്യങ്ങളിലും ഒന്നിക്കുന്നുണ്ട് പക്ഷെ ചില കാര്യങ്ങളിൽ ഈ കോവിഡ് കാലത്തും ഈ അടിയന്തര പ്രാധാന്യമുള്ള ഈ ലോകം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ കാലത്തും ആവശ്യമില്ലാത്ത മനുഷ്യത്വപരമല്ലാത്ത പല സമീപനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തായാലും ചൈനയുടെ ആദീശത്വം അല്ലെങ്കിൽ ലോകത്തുണ്ടായിരുന്ന മോണോപോളി ഒന്നൊന്നായി ചൈനയുടെ തനിനിറം ഓരോരോ രാജ്യങ്ങളും ലോകരാജ്യങ്ങളും തിരിച്ചറിഞ്ഞു തുടങ്ങിയ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാനുള്ള മറ്റെന്തെങ്കിലും ഒരു കുൽസിത ശ്രമമാണ് ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പോകുന്നത് എന്നതാണ് സൈനിക രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ശരി തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന തലത്തിൽ ചൈനയുടെ എന്ത് നടപടിയെയും ശക്തമായി പ്രതിരോധിക്കാനും തിരിച്ചടി നൽകാനും സുസജ്ജമായിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യമെന്നാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.